15/5/2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖം ഇപ്പോൾ സ്വർഗത്തിൻ്റെ നേർക്കാണ്. നിങ്ങൾ നരകത്തിൻ്റെ തീരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബുദ്ധിയോഗം നരകത്തിൽ നിന്ന് വേർപ്പെടുത്തു. ചോദ്യം: ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായ ലക്ഷ്യം ഏതാണ്? അത് ആർക്കാണ് മറികടക്കാൻ സാധിക്കുന്നത്? ഉത്തരം: നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിൻ്റെ നേർക്ക് മുഖം തിരിക്കുന്നു. മായ നിങ്ങളുടെ മുഖം നരകത്തിൻ്റെ നേർക്ക് തിരിക്കുന്നു. അനേക കൊടുങ്കാറ്റുകൾ കൊണ്ടുവരുന്നു. ഈ കൊടുങ്കാറ്റുകളെ മറികടക്കുക, ഇതാണ് സൂക്ഷ്മമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ മറികടക്കാൻ വേണ്ടി നഷ്ടോ മോഹ ആകണം. നിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആധാരത്തിൽ ഇതിനെ മറികടക്കാൻ സാധിക്കും. വികാരികളുടെ ഇടയിൽ കഴിഞ്ഞുകൊണ്ടും നിർവികാരി ഹംസമാകണം. ഇതാണ് പരിശ്രമം. ഗീതം: നിർബലനുമായി ബലവാന്റെ യുദ്ധം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിന്റെ അന്തിമ സമയമാണിത്. ബാബ നേരിട്ട് വന്നിരിക്കുകയാണ്. അതിനാൽ പൂർണമായും സമർപ്പണമാകണം. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഈ യുക്തിയിലൂടെ പുണ്യാത്മാവാകണം. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. മുരളിയെക്കുറിച്ച് ചിന്തയില്ലാത്തവരാകരുത്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താണ്? അങ്ങനെയല്ല, നമ്മൾ അക്കരെ എത്തി ഇല്ല. ഇത് ദേഹാഭിമാനമാണ്. മുരളി തീർച്ചയായും പഠിക്കണം. വരദാനം: നിശ്ചയത്തിന്റെ ആധാരത്തിലൂടെ വിജയരത്നമായി സർവർക്കും മാസ്റ്റർ ആശ്രയദാതാവായി ഭവിക്കൂ. നിശ്ചയബുദ്ധി കുട്ടികൾ വിജയിയായത് കാരണത്താൽ സദാസന്തോഷത്തിൽ നൃത്തം ചെയ്യുന്നു. അവർ തന്റെ വിജയത്തെ വർണ്ണിക്കുന്നില്ല. എന്നാൽ വിജയിയായത് കാരണം അവർ മറ്റുള്ളവരുടെയും ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ആർക്കും താഴ്ച കാണിച്ചു കൊടുക്കുന്നതിന് പരിശ്രമിക്കുന്നില്ല. എന്നാൽ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ആശ്രയദാതാവാകുന്നു. അതായത് താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നു. വ്യർത്ഥത്തിൽ നിന്ന് സദാ ദൂരെ കഴിയുന്നു. വ്യർത്ഥത്തിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെയാണ് വിജയിയാകുക. എന്നാൽ ഇങ്ങനെയുള്ള വിജയി കുട്ടികൾ സർവർക്കും മാസ്റ്റർ ആശ്രയദാതാവാകുന്നു. സ്ലോഗൻ: നിസ്വാർത്ഥവും നിർവികൽപ്പവുമായ സ്ഥിതിയിലൂടെ സേവനം ചെയ്യുന്നവരാണ് സഫലതാമൂർത്തി. ഓം ശാന്തി. ഓം ശാന്തി. വിവേകശാലികളായ കുട്ടികൾ അർത്ഥം നല്ല രീതിയിൽ തിരിച്ചറിയുന്നു. ആരുടെ ബുദ്ധിയോഗമാണ് ശാന്തിധാമം സ്വർഗത്തിലേക്കുള്ളത്? അവർക്കാണ് കൊടുങ്കാറ്റേൽക്കുന്നത്. ബാബ ഇപ്പോ നിങ്ങളുടെ മുഖം തിരിക്കുന്നു. അജ്ഞാനകാലത്തും പഴയ വീട്ടിൽ നിന്ന് മുഖം മാറ്റി പുതിയ വീടിന്റെ ഓർമ്മയിലിരിക്കാറുണ്ട്. എപ്പോഴിത് തയ്യാറാകും? ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെയും ചിന്തയിലുണ്ട്. എപ്പോ നമ്മുടെ സ്വർഗത്തിന്റെ സ്ഥാപന നടക്കും? ശേഷം നമ്മൾ സുഖധാമത്തിൽ വരും. ഈ ദുഃഖധാമിൽ നിന്ന് എല്ലാവർക്കും പോകണം. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യർക്ക് ബാബ മനസ്സിലാക്കി തരുന്നു. കുട്ടികളെ, ഇപ്പൊ സ്വർഗവാതിൽ തുറക്കാൻ പോകുകയാണ്. അതിനാൽ നിങ്ങളുടെ ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്തേക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകുന്നവരെ പവിത്രം, നരകത്തിലേക്ക് പോകുന്നവരെ അപവിത്രമെന്ന് പറയുന്നു. കുടുംബത്തിലിരുന്നു കൊണ്ടും ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്തേക്ക് വരണം. ചിന്തിക്കൂ, അച്ഛന്റെ ബുദ്ധിയോഗം സ്വർഗത്തിന്റെ വശത്ത്, കുട്ടികളുടേത് നരകത്തിന്റെ വശത്തെങ്കിൽ രണ്ടുപേർക്കും ഒരു വീട്ടിൽ എങ്ങനെ കഴിയാൻ സാധിക്കും? ഹംസവും കൊക്കും ഒരുമിച്ചിരിക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കൊക്കിന്റെ ബുദ്ധിയോഗം അഞ്ച് വികാരത്തിന്റെ വശത്തേക്ക്. അവർ നരകത്തിലേക്ക് പോകുന്നവരാണ്. ഹംസം സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയില്ല. ഉയർന്ന ലക്ഷ്യമാണ്. അച്ഛൻ അറിയുന്നു തന്റെ കുട്ടിയുടെ മുഖം നരകത്തിന്റെ വശത്തേക്കാണ്. നരകത്തിലേക്ക് പോവാതിരിക്കാൻ കഴിയില്ല. പിന്നീട് എന്ത് ചെയ്യും?
തീർച്ചയായും വീട്ടിൽ ലഹളയുണ്ടാകും. പറയും, എന്താ ഇത്, ഞാനാണോ കുട്ടി വിവാഹം കഴിക്കാതിരിക്കുക? വളരെയധികം പേര് കുടുംബത്തിൽ കഴിയുന്നുണ്ടല്ലോ. കുട്ടികളുടെ മുഖം നരകത്തിന്റെ വശത്ത്. അവർ നരകത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ പറയുന്നു, നരകത്തിന്റെ വശത്തേക്ക് ബുദ്ധിയോഗം വെക്കരുത്. എന്നാൽ അച്ഛൻ പറയുന്നത് പോലും അംഗീകരിക്കുന്നില്ല. പിന്നീട് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ വളരെ നഷ്ടവും മോഹസ്ഥിതി ആവശ്യമാണ്. ഈ മുഴുവൻ ജ്ഞാനവും ആത്മാവിലുണ്ട്. അച്ഛന്റെ ആത്മാ പറയുന്നു, ഞാനാണ് ഇവരെ രചിച്ചത്. എന്നാൽ അച്ഛൻ പറയുന്നതും അനുസരിക്കുന്നില്ല. ചിലർ ബ്രാഹ്മണരായി മാറുന്നു, എന്നിട്ടും ബുദ്ധി നരകത്തിന്റെ വശത്തേക്ക് പോകുന്നു. അവർ പൂർണമായും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഇത് ജ്ഞാനസാഗരന്റെ ദർബാറാണ്. ഭക്തി മാർഗത്തിൽ ഇന്ദ്രന്റെ ദർബാർ എന്ന മഹിമയുണ്ട്. പുഷ്യരാഗപരി, ഇന്ദ്രനീലപരി, മാണിക്യപരി, വളരെയധികം പേരുകൾ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിന്റെ നൃത്തം ചെയ്യുകയാണല്ലോ. ഏതൊക്കെ ദേവതമാരാണ് ഇവിടെയും പവിത്രമായിരിക്കണം. ഒരു പക്ഷേ ഏതെങ്കിലും അപവിത്രമായവരെ കൊണ്ടുവരികയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഇതിൽ വളരെയധികം പവിത്രത വേണം. ഈ ലക്ഷ്യവും വളരെ ഉയർന്നതാണ്. അതിനാൽ വൃക്ഷം വളരെ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കില്ല. ബാബ ഏത് ജ്ഞാനം നൽകുന്നുവോ അത് ആരും അറിയുന്നില്ല. പുരാണങ്ങളിലും ഈ ജ്ഞാനമില്ല. അതിനാൽ അല്പം നിശ്ചയമുണ്ടായാലും പിന്നീട് മായയുടെ ഒരു പ്രഹരത്തിലൂടെ വീണുപോകുന്നു. കൊടുങ്കാറ്റാണല്ലോ, ചെറിയ ദീപത്തെ കൊടുങ്കാറ്റ് ചെറിയൊരടിയിലൂടെ വീഴ്ത്തുന്നു. മറ്റുള്ളവരെ വികാരത്തിൽ വീഴുന്നത് കണ്ട് സ്വയവും വീണുപോകുന്നു. ഇത് മനസ്സിലാക്കാൻ വിശാലമായ ബുദ്ധി ആവശ്യമാണ്. പാടാറുണ്ട്, അബലകളുടെ മീതെ അത്യാചാരമുണ്ടായി. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, കാമവികാരം മഹാശത്രുവാണ്. ഇതിനോട് നിങ്ങൾക്ക് വെറുപ്പ് വരണം. ഇതിനോട് ഇപ്പോൾ ബാബ വളരെയധികം വെറുപ്പ് പഠിപ്പിക്കുന്നു. മുൻപ് ഈ കാര്യമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നരകം. ദ്രൗപദിയും നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോഴത്തെ കാര്യമാണ്. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു, എന്നിട്ടും ബുദ്ധിയിലിരിക്കുന്നില്ല. ഈ ചക്രത്തിന്റെ ചിത്രവും വളരെ നല്ലതാണ്. സ്വർഗത്തിലേക്കുള്ള കവാടം. ഈ ചക്രത്തിന്റെ ചിത്രത്തിലൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ മനസ്സിലാക്കുന്ന അത്രയും ഏണിപ്പടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. ദിനം പ്രതിദിനം തിരുത്തലുകൾ ഉണ്ടാകുന്നു. ബാബ പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് പൂർണമായും പുതിയ നിർദ്ദേശം ലഭിക്കുന്നു. എല്ലാ നിർദ്ദേശങ്ങളും ആദ്യം തന്നെ നൽകുന്നില്ല. ഇതെങ്ങനെയുള്ള ലോകമാണ്! ഇതിൽ എത്രത്തോളം ദുഃഖമാണ്! കുട്ടികളോട് എത്രമാത്രം മോഹത്തിലിരിക്കുന്നു! കുട്ടി മരിക്കുകയാണെങ്കിൽ പൂർണമായി വിഭ്രാന്തരായി മാറുന്നു. അളവറ്റ ദുഃഖം. സമ്പന്നനാണ്, അതുകൊണ്ട് സുഖമാണ്. അങ്ങനെയല്ല, അനേക പ്രകാരത്തിലുള്ള അസുഖങ്ങൾ വരുന്നു. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പാവപ്പെട്ടവർക്ക് സാധാരണ വാർഡിലേക്ക് പോവേണ്ടതായി വരും. സമ്പന്നർക്ക് പ്രത്യേക മുറി ലഭിക്കുന്നു. എന്നാൽ ദുഃഖം സമ്പന്നർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെ തന്നെയാണ്. കേവലം അവർക്ക് നല്ല മുറി ലഭിക്കുന്നു, നല്ല രീതിയിൽ പരിചരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ അനേക പ്രാവശ്യം പഠിപ്പിച്ചിട്ടുമുണ്ട്. സ്വയം തന്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ. എത്ര പേരെ പഠിപ്പിക്കുന്നു! പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് പദവിയാണ് ലഭിക്കുക? ദിവസവും രാത്രി തന്റെ ചാർട്ട് നോക്കൂ. ഇന്ന് ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ. ശ്രീമതം പറയുന്നത് ഇതാണ്, ആർക്കും ദുഃഖം കൊടുക്കരുത്. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. ആര് നമ്മുടെ വംശത്തിലുണ്ടോ അവർക്ക് പെട്ടെന്ന് സ്പർശിക്കും. എന്നാൽ അമൃത് നിൽക്കുന്നത് സ്വർണപാത്രം. അമൃത് നിൽക്കാൻ സ്വർണപാത്രം ആവശ്യമാണ്. സിംഹിണിയുടെ പാലിന് സ്വർണപാത്രം വേണമെന്ന് പറയാറുണ്ട്. ഇതിന്റെ പാല് വളരെയധികം ശക്തിയുള്ളതാണ്. സിംഹത്തിനും മക്കളോട് വളരെയധികം മോഹമാണ്. ആരെയെങ്കിലും കണ്ട ഒറ്റയടിക്ക് കുതിച്ചു ചാടും. ചിന്തിക്കും, കുട്ടികളെ ആരും കൊല്ലരുത്. ഇവിടെയും വളരെയധികം പേർക്ക് ഭർത്താവ്, മക്കൾ, എല്ലാവരിലും മോഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു.
കൃഷ്ണന്റെ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ യുദ്ധത്തിന് ശേഷം സ്വർഗവാതിൽ തുറക്കും, അവിടെ വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകും, ശിക്ഷകളും വളരെ അനുഭവിക്കേണ്ടതായും വരും. ഏതൊക്കെ പാപകർമ്മം ചെയ്തിട്ടുണ്ടോ ഓരോരോ ജന്മത്തിന്റെയും സാക്ഷാത്കാരം കാണിക്കും, ശിക്ഷയും അനുഭവിക്കും, പിന്നീട് കാൽ കാശിന്റെ പദവി മാത്രമായിരിക്കും ലഭിക്കുക. ഓർമ്മയിലിരിക്കാത്തതുകൊണ്ട് വികർമ്മം വിനാശമാകുന്നില്ല. ചില കുട്ടികൾ അവർ മുരളി പോലും മിസ് ചെയ്യുന്നു. വളരെ കുട്ടികൾക്ക് ഇതിന്റെ ചിന്ത പോലുമില്ല. ചിന്തിക്കും, നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ അക്കരെ എത്തി, മുരളിയുടെ ചിന്ത പോലുമില്ല. ഇങ്ങനെയുള്ള ദേഹാഭിമാനികൾ ധാരാളമുണ്ട്. അവർ തന്റെ നഷ്ടം ഉണ്ടാക്കുന്നു, ബാബയും അറിയുന്നു. അതിനാൽ ഇവിടെ വരുമ്പോ ചോദിക്കും, മുരളി പഠിച്ചിട്ടില്ല അല്ലെ, അതില് നല്ല പോയിന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല. പോയിന്റ്സ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം പേര് സെന്ററിൽ വരും. അല്പം പോലും ധാരണയില്ല, ജ്ഞാനമില്ല. ശ്രീ മതത്തിലൂടെ നടന്നില്ലെങ്കിൽ പദവിയും ലഭിക്കില്ല. സത്യമായ ബാബ, സത്യമായ ടീച്ചറെ നിന്ദിക്കുന്നതിലൂടെ ഒരിക്കലും സദ്ഗതി ലഭിക്കില്ല. എന്നാൽ എല്ലാവരും രാജാവാകില്ല, പ്രജയും ഉണ്ടാകുന്നു. സംഖ്യാക്രമത്തിലുള്ള പദവിയാണ്, മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. ഏത് ബാബയിലൂടെയാണ് വിശ്വത്തിന്റെ അധികാരം ലഭിക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കുന്നില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ എന്ത് പദവിയാണ് ലഭിക്കുക? ബാബു പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ പാപം ഭസ്മമാകും എങ്കിൽ പുരുഷാർത്ഥം ചെയ്യണ്ടേ? ബാബ നിങ്ങളോട് നിരാഹാരം കിടക്കൂ എന്ന് പറയുന്നില്ല. ഇത് ഹഠയോഗമല്ല. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും പ്രീതമ തന്റെ പ്രീതമനെ ഓർമ്മിക്കുന്നത് പോലെ നിങ്ങളും ഓർമ്മിക്കൂ. അവരുടേത് നാമരൂപത്തിന്റെ സ്നേഹമാണ്. ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെ വിശ്വത്തിന്റെ അധികാരിയായി, ഇതാർക്കും അറിയില്ല. നിങ്ങൾ പറയും, ഇത് ഇന്നലത്തെ കാര്യമാണ്, ഇവ രാജ്യം ഭരിച്ചിരുന്നു. എന്നാൽ മനുഷ്യർ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. മായ മനുഷ്യനെ പൂർണമായും കല്ലുബുദ്ധികളാക്കി. ഇപ്പോൾ നിങ്ങൾ കല്ലുബുദ്ധിയിൽ നിന്ന് പവിഴബുദ്ധികളാകുന്നു. പവിഴനാഥന്റെ ക്ഷേത്രവുമുണ്ട്, എന്നാൽ അതാരാണ് ഇതൊരാളും അറിയുന്നില്ല. മനുഷ്യർ പൂർണമായും ഘോരമായ അന്ധകാരത്തിലാണ്. ഇപ്പോ ബാബ എത്ര നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു, പിന്നീടെല്ലാം അവരവരുടെ ബുദ്ധിയിലാണ്. പഠിപ്പിക്കുന്നത് ഒരാളാണ്, എന്നാൽ പഠിക്കുന്നത് അനേകം. ഓരോ തെരുവിലും നിങ്ങളുടെ സ്കൂള് തുറക്കും, സ്വർഗത്തിലേക്കുള്ള വാതിൽ. നമ്മൾ നരകത്തിലാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. ബാബു മനസ്സിലാക്കി തരുന്നു, എല്ലാവരും പൂജാരിമാരാണ്. പൂജ്യർ സത്യയുഗത്തിലാണ്, കലിയുഗത്തിലുള്ളത് പൂജാരിമാരും. എന്നാൽ മനുഷ്യർ മനസ്സിലാക്കുന്നത് ഭഗവാൻ തന്നെയാണ് പൂജ്യനും പൂജാരിയുമാകുന്നതെന്നാണ്. താങ്കൾ ഭഗവാനാണ്, താങ്കൾ തന്നെയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. നിങ്ങളും ഭഗവാൻ, ഞാനും ഭഗവാൻ, ഒന്നും തിരിച്ചറിയുന്നില്ല. ഇത് രാവണന്റെ രാജ്യമാണ്. നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോ എന്തായിരിക്കുന്നു? കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ബാബ കേവലം പറയുന്നു, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പുണ്യാത്മാവാകും. ബാബ കുട്ടികൾക്ക് പുണ്യാത്മാവാകാനുള്ള യുക്തി പറഞ്ഞു തരികയാണ്. കുട്ടികളെ, ഇപ്പോ ഈ പഴയ ലോകത്തിന്റെ അവസാന സമയമാണ്. ഇപ്പോ ബാബ നേരിട്ട് വന്നിരിക്കുകയാണ്. ഇത് അന്തിമത്തിലെ ദാനമാണ്, പൂർണമായും സമർപ്പണമാകൂ. ബാബ, ഇതെല്ലാം താങ്കളുടേതാണ്. ബാബ നൽകാൻ വേണ്ടിയാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. മനുഷ്യർ ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ അത് നേരിട്ടല്ല, അതിന്റെ ഫലം അടുത്ത ജന്മം ലഭിക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോ ബാബ നേരിട്ടാണ് നൽകുന്നത്. ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ റിട്ടേൺ കൂടി മടങ്ങ് ലഭിക്കും. സത്യയുഗത്തിൽ ദാനപുണ്യത്തിന്റെ കാര്യമേ ഇല്ല. ഇവിടെ ആരുടെയെങ്കിലും അടുത്ത് ധനമുണ്ടെങ്കിൽ ബാബ പറയും, നല്ലത്, പോയി സെന്റർ തുറക്കൂ, പ്രദർശിനി ചെയ്യൂ. ഇനി പാവപ്പെട്ടവരാണെങ്കിൽ പറയും, ശരി, തന്റെ വീട്ടിൽ കേവലം സ്വർഗത്തിന്റെ കവാടം എന്ന ബോർഡ് വെക്കും. സ്വർഗവും നരകവുമാണ്. ഇപ്പോ നമ്മൾ സ്വർഗവാസികളാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ വീണ്ടും അവരെ എന്തിനാണ് നരകത്തിലേക്ക് വിളിക്കുന്നത്?
സ്വർഗത്തിലേക്ക് പോയെന്ന് സ്വർഗത്തിൽ ഒരാളും പറയില്ല. അവർ സ്വർഗത്തിൽ തന്നെയാണ്. പുനർജന്മവും സ്വർഗത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ പുനർജന്മവും നരകത്തിലാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. ഭഗവാന്റെ വാക്കുകളാണ്. ബാബയെ മാത്രം ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ ബാബ പതിത പാവനനാണ്. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പൂജാരിയിൽ നിന്ന് പൂജ്യരാകും. സ്വർഗത്തിൽ എല്ലാവരും സുഖികളാണ്. എന്നാൽ സംഖ്യാക്രമത്തിലുള്ള പദവിയാണ്, വളരെ ഉയർന്ന ലക്ഷ്യവുമാണ്. കുമാരിമാർക്ക് വളരെ സേവനത്തിന്റെ ലഹരി ഉണ്ടായിരിക്കണം. ഭാരതത്തെ നമ്മൾ സ്വർഗമാക്കി കാണിക്കും. കുമാരിമാർ 21 തലമുറയെ ഉദ്ധരിക്കും, അതായത് 21 ജന്മം ഉദ്ധരിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം.